കുന്നംകുളം മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു നേരെ കുന്നംകുളം മരത്തംകോട് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് രേഷ്മ സതീഷ്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റോഷി തോടാട്ട്, കിസാഫ് കരിക്കാട്, കാട്ടക്കമ്പാൽ മണ്ഡലം പ്രസിഡന്റ് എസ് എസ് ഷഹീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിഷ ജയേഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പി കെ ജയന്തി, കെ എച്ച് ആബിദ, ഷറഫു പന്നിത്തടം, റഫീഖ് ഐരിക്കുന്നത്, വിഷ്ണു ചിറമനങ്ങാട്, ഇബ്രാഹിം പള്ളിവേപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് മരത്തംകോട് കരിങ്കൊടി പ്രതിഷേധം നടന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ മരത്തംകോട് കരിങ്കൊടി പ്രതിഷേധം നടക്കുമെന്ന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, എം എച്ച് ഹക്കീം, എം എച്ച് നൌഷാദ് എന്നിവരെയും എരുമപ്പെട്ടി മേഖലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നേരത്തെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം മരത്തംകോട് വഴി കടന്നു പോകുന്നതിനിടെ 15 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മരത്തംകോട് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. കുന്നംകുളത്തിന്റെ കരിമുടേ, കുന്നംകുളത്തിന്റെ കരിമുടേ, കുന്നംകുളത്തിന്റെ കരിമുടേ.